സിവിൽ എഞ്ചിനീയറിങ്, ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് 8000 രൂപയ്ക്ക് ഒരു ജോലി കിട്ടാനായിട്ട് മാർഗമില്ല. പക്ഷേ ഈ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് ജോലി ചെയ്യുന്ന, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഡെയിലി 1000-2000 ശമ്പളമുണ്ട്. ശമ്പളമുണ്ട്, അത് അത് മന്ത്ലി നോക്കുമ്പോൾ ഇതിലും കൂടുതൽ ഇതിൽ കൂടുതൽ വരും. അപ്പം എന്തുകൊണ്ടാണ്? അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടുതലാണ്. ഈ ഹയർ എൻഡിൽ സപ്ലൈ കൂടുതലും ലോവർ എൻഡിൽ സപ്ലൈ ഇല്ലാതെ ആയിരിക്കും കഴിയുമ്പോൾ ഈ സാലറി ഇൻവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആസ്പിറേഷൻ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, തീർച്ചയായിട്ടും ഒരു അവസരം കാണുന്നു, അവർ പോകുന്നു. അപ്പോൾ അതൊരു പുൾ ഫാക്ടറാണ്. പക്ഷേ കേരളത്തിൽ ഒരു പുഷ് ഫാക്ടറുണ്ട്. കേരളത്തിൽ പുഷ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുട്ടികളുടെ മേൽ നമ്മൾ വലിയ നിയന്ത്രണങ്ങളാണ്. വീട്ടിൽ നിയന്ത്രണങ്ങൾ, ഇനോ സ്കൂളിൽ നിയന്ത്രണങ്ങൾ, ഇനോ സമൂഹത്തിൽ നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കൂടി കുട്ടികളെ സ്വന്തമായി ഉത്തരവാദിത്വത്തോടെ വളരാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പൊതുവെ ഒരു 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളുടെ അടുത്ത് മാറി സ്വറ്റയ്ക്ക് താമസിക്കും, ചെറുതായിട്ട് എന്തെങ്കിലും പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യും, അതിൽ നിന്നുള്ള ഇൻകം ഉൾപ്പെടെ ആണ് പഠിച്ചു പോകുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴും ഇല്ല. ഇവിടെ ഹെലികോപ്റ്റർ പാരന്റിംഗ് കൂടുതലാണ്, കൂടുതലാണ്, കൂടുതലാണ്. അപ്പോൾ 22 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ട് കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടികൾ പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു കണ്ണയ സമയം ഇതുണ്ട്. കൂടാതെ ആദ്യം പറഞ്ഞ പോലെ സമൂഹം അവരെ ഇത് ചെയ്യുന്നു, ഒരു എൻജോയ്മെൻറ്റിനോ എൻ്റർടൈൻമെൻറ്റിനോ ആളുകൾ പുറത്തിറങ്ങുന്നതിനെ സമൂഹം ഇങ്ങനെ എങ്ങനെ പറയും, എങ്ങനെ പറയുന്നുള്ള നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നു, ഈ നല്ല തരത്തിൽ ഇവിടെ എല്ലാം അമ്മയും അച്ഛനും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഒരു ഹോട്ടലിൽ ജോലി ചെയ്യാനായിട്ട് അവർക്കൊരു മടിയില്ല. അപ്പം നമ്മളുടെ കുട്ടികളുടെ അല്ല പ്രശ്നം, നമ്മുടെ സമൂഹം ഇങ്ങനെ ഒരു ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമ്മുടെ കുട്ടികൾക്ക് അൺഅക്സെപ്റ്റബിളായി മാറുന്നുണ്ട്. അതാണ് നമ്മളുടെ ഒരു മെയിൻ പുഷ് ഫാക്ടർ. ഇത് രണ്ടും അഡ്രസ്സ് ചെയ്യാതെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം മാത്രം റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഈ പുഷ് ഫാക്ടർ മാറില്ല. അപ്പം ഇങ്ങനെ രണ്ടും അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുന്നത് വരെ ഈ ഒഴുക്കുണ്ടായിക്കൊണ്ടിരിക്കും, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതും. ഈ ഒരു ഒഴുക്ക് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അതിന് മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വേണ്ടി വരുന്നത്? അതെ, നമുക്ക് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട്. ഒന്ന്, ഞാൻ ആദ്യമേ സാലറിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കണം, ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇപ്പോൾ കേരളം ധാരാളം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ ഇതാണ്. ഇപ്പോൾ 170 എഞ്ചിനീയറിംഗ് കോളേജ് ഇവരെ വന്നിരുന്നു, ഇപ്പോൾ 150 ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് 10,000 എഞ്ചിനീയേഴ്സ് ഓരോ വർഷവും വരുന്നു. പക്ഷേ നമ്മളുടെ സാധാരണഗതിയിലുള്ള നമ്മളുടെ തൊഴിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10,000 എഞ്ചിനീയർമാർക്കുള്ളൊരു അവസരം നമ്മളുടെ സംവിധാനത്തിലില്ല. ഞാനിപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു സ്റ്റാഫിംഗ് പാറ്റേൺ നോക്കുകയായിരുന്നു. അത് 1950s ആയിരിക്കണം കേരളത്തിൽ പഞ്ചായത്ത് ഉണ്ടായത്. അപ്പം അന്ന് ഉള്ള ചില ജോലികളൊക്കെ ഉണ്ട്, ഇനോ ക്ലർക്കുണ്ട്, ബിൽ കളക്ടറുണ്ട്, അറ്റൻഡറുണ്ട്, പാർട്ട് ടൈം സൂപ്പർ അങ്ങനെയുള്ള തരം, ഇനോ എക്സിക്യൂട്ടീവ് ഓഫീസറുള്ള കുറേ ജോലികളുണ്ട്. യൂറോപ്പിൽ ഇപ്പോഴത്തെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ എന്ത് ജോലികളാണ് ഉള്ളത് എന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇനോ ടെക്നോളജി ഓഫീസർ ഒരാൾ, റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓഫീസർ ഇനോ വേറൊരാൾ, സസ്റ്റൈനബിലിറ്റി ഓഫീസർ വേറൊരാൾ. അപ്പോൾ ഈ തരത്തിൽ പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ, പുതിയ സ്കില്ലുകളുള്ള ആളുകൾ, അവരാണ് ഇന്നത്തെ ആ ഓഫീസിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 1000 പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡിഗ്രി മേടിച്ച ആളുകൾ തൊഴിലില്ലാതെ നടക്കുകയാണ്. കേരളത്തിൽ 937 പഞ്ചായത്തുകൾ എന്തോ ഉള്ളത്, 1100 കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട്. ഇതിലെല്ലാ സ്ഥലത്തും മിനിമം ഒരു പരിസ്ഥിതി എഞ്ചിനീയറെങ്കിലും പരിസ്ഥിതി ശാസ്ത്രജ്ഞനെങ്കിലും വേണം. നമ്മളുടെ ആ പഞ്ചായത്തിൽ നിന്ന് റിസോഴ്സുകളാണ് ഉള്ളത്, ആ റിസോഴ്സുകളെ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്, ആ പഞ്ചായത്തിൽ നടക്കുന്ന പ്രോജക്റ്റുകളുടെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസും ആക്ടിവിറ്റീസും ശരിയാണോ, ഇതിന് തീർച്ചയായിട്ടും ഒരാൾ വേണ്ടേ. ഓരോ പഞ്ചായത്തിലും ഒരു ഒരു ടെക്നോളജി എഞ്ചിനീയർ നമുക്ക് വേണ്ടേ, ഒരു മോഡേൺ ഇത് ചെയ്യാൻ. ഓരോ പഞ്ചായത്തിലും ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് ഓഫീസർ നമുക്ക് വേണ്ടേ. ഇതൊക്കെയല്ലേ നമ്മളുടെ അവസരങ്ങൾ? അപ്പോൾ ആ തരത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാതെ പഴയ ഇത് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവില്ല. ഞാൻ വേറൊരു രസകരമായ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തവണ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ബംഗാളിൽ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ പണ്ട് അറിയാമല്ലോ, പണ്ട് നമ്മൾ ചെല്ലുമ്പോൾ സാധാരണ ഇതിൽ കുറേ ഫയലുകൾ ഇങ്ങനെ കിടക്കുകയായിരിക്കും. പക്ഷേ ഈ തവണ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വില്ലേജ് ഓഫീസറുടെ ഇത് ടേബിൾ വളരെ ക്ലീൻ ആണ്, ഫ്രണ്ടിലൊരു ലാപ്ടോപ്പ് മാത്രമുണ്ട്. അപ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള ലോകത്ത് എവിടെയും ചെല്ലുമ്പോഴൊരു ഫീൽ കിട്ടി അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, വില്ലേജ് ഓഫീസൊക്കെ മൊത്തം
യുനോ മാറിയോ, ഇത് ഡിജിറ്റലായോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ, സർക്കാർ ജോലികൾ ആകർഷകമാകുകയും ചെയ്തതുകൊണ്ട് പി എസ് സി പരീക്ഷ എഴുതി വരുന്നത് ധാരാളം ഈ വില്ലേജ് അസിസ്റ്റൻ്റായിട്ട് പോലും എഞ്ചിനീയർമാർ പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഇത് തന്നെ പോലീസിലും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം എഞ്ചിനീയർമാരൊക്കെ നമ്മുടെ വില്ലേജ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ വളരെ സമർത്ഥരായ ആരോ തീരുമാനിച്ചു ഈ ഇവരെ ഉപയോഗിച്ച്, കാര്യം ഇവരുടെ ജോലി സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല, പക്ഷെ ക്വാളിഫൈഡ് ഉള്ള ആളുകൾ സിസ്റ്റത്തിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ ഇവരെ ഉപയോഗിച്ച് നമുക്ക് എന്തുകൊണ്ട് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൂടാ എന്നാലോചിച്ചു. അപ്പോൾ അത് എഫക്റ്റീവായിട്ടാണ് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇത് നമ്മൾ തോട്ട്ഫുള്ളായിട്ട് നമ്മൾ വിചാരിച്ച് ഈ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയല്ല, അവർ തൊഴിൽ ചിലപ്പോൾ വില്ലേജ് അസിസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഞാൻ ഈ പോലീസിൽ ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പോലീസ് കോൺസ്റ്റബിളായിട്ട് തന്നെ എഞ്ചിനീയർമാർ വരുന്നു, അവരിൽ സ്കില്ലുകൾ ഉപയോഗിച്ച് നമ്മളുടെ സൈബർ ഇതിലെല്ലാം കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് പകരം വാസ്തവത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ഇപ്പോൾ പുതുതാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആളുകളെല്ലാം അല്ലേ നമ്മളുടെ ഇതിൽ വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ഇതുണ്ടാവില്ലേ, തൊഴിലുകൾ ഉണ്ടാവില്ലേ. ആ അതാണ് ഒരു ലെവലിൽ. ഇപ്പോൾ രണ്ടാമത്തതൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു കൃഷി, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കൃഷി രീതിയും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്ന കേരളത്തിലെ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതിക്ക് ഇനി യാതൊരു ഭാവിയില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് ഒരു ഇതില്ല. നമ്മൾ എവിടെ കേരളം തെക്കോട്ട് വടക്കോട്ട് എവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൃഷിഭൂമി തരിച്ചു കിടക്കുന്നു, നമ്മുടെ പറമ്പിൽ ചുറ്റും കൃഷി ചെയ്തുകൊണ്ടിരുന്നു വളരെ തീരെ ഇല്ലാതെയായി വരുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കൃഷിയെ നമ്മൾ ചെറിയൊരു സബ്സിഡി ഇവിടെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്ക് തീർച്ചയായിട്ടുമില്ല. അതേസമയം തന്നെ കേരളത്തിൽ ഇതുപോലെ ധാരാളം വെള്ളവും വെളിച്ചമുള്ള സ്ഥലമാണ്. കേരളത്തിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, ഇപ്പോൾ ഫ്രൂട്ട് മാർക്കറ്റ്. കേരളത്തിലെ ഫ്രൂട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് എനിക്കൊന്നും ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയിരിക്കും. പക്ഷേ ഈ നമ്മളുടെ നാട്ടിൽ വിൽക്കുന്ന ഭൂരിഭാഗം ഫ്രൂട്ട്സും കേരളത്തിൽ നിന്നുള്ളതല്ല, പുറത്തുനിന്ന് വരെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിനെ മാർക്കറ്റ് ചെയ്യാമെങ്കിൽ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. മിഡിൽ ഈസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് മാത്രം ഫ്രൂട്ട്സിന് അല്ല ഒരു ഫ്രൂട്ട്സ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, വെജിറ്റബിൾസ് ആണെങ്കിലും വലിയൊരു മാർക്കറ്റുണ്ട്. അപ്പോൾ കൃഷി, മോഡേണായിട്ടുള്ള കൃഷി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് വാല്യൂ ആഡഡ് ആയിട്ടുള്ള സാലറി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പഴയ തരത്തിലുള്ള കൃഷിയാണെങ്കിൽ പഴയ തരത്തിലുള്ള സാലറിയിലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ റോബോട്ടിക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ച് കൃഷിയുടെ വളർച്ച, ഫാമിംഗ് നടന്നതെല്ലാം ഈ പല സ്ഥലങ്ങളും ഇൻഡിവിജ്വലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു, അദ്ദേഹം കോതങ്ങല്‍ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ വാട്ടർ റിസോഴ്സിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ഇരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ അക്വാപോണിക്സിൻ്റെ കൺസൾട്ടൻസി നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഒരു ചലഞ്ചിങ് അല്ല, പക്ഷേ അതിനെ കറക്റ്റായിട്ട് സമയത്ത് മാർക്കറ്റിലെത്തിച്ച് വിപണനം ചെയ്യുക എന്ന് പറയുന്നൊരു ആ ഒരു മൊത്തം നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതായിട്ടില്ല. അപ്പോൾ ഇനി നമ്മളുടെ കൃഷിയുടെ ഭാവി മോഡേൺ